നമുക്ക് തുടങ്ങിയേക്കാം. ഓം സഹനാമവതു സഹനൌ ഭുനക്തു സഹവീര്യം കർവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പ്രചാരകർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം 85 അധ്യായം ശ്ലോകം 26 ദശമസ്കന്ധം 85 അധ്യായം ശ്ലോകം 26 ശ്രീശുക ഉപാചാം ഏവം ഭഗവതാ രാജൻ വസുദേവ ഉദാഹൃത സ്വാപി നഷ്ടനാനാധി സ്തൂഷ്ണീം വ്രീതമന അഭൂത്. ഇവിടെ ദേവകി വസുദേവന്മാരുടെയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണമാണ് ഇതുവരെ നടന്നത്. അതിലെ പുത്രസമ്പത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറയുകയും ഭാരമില്ല എന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്ത് അവസാനം ഭഗവാൻ ശരിയായ ആത്മതത്വബോധം ഇവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞു വെച്ചത്. ശുഗൻ ബാക്കി കഥ പറയുക. ഏവം ഭഗവത, ഇപ്രകാരം ഭഗവാനാൽ ഹേ രാജൻ സംബോധനയാണ്. അല്ലേ ഒരു രാജാവെ, വസുദേവ ഉദാഹൃത, വസുദേവൻ ഉദാഹരിക്കപ്പെട്ട വസുദേവൻ, ഇങ്ങനെ ഭഗവാനാൽ ഉദാഹരിക്കപ്പെട്ട, ഉദാഹരണപൂർവമായി ഉപദേശിക്കപ്പെട്ട വസുദേവർ എന്നർത്ഥം. അതാണ് ഉദാഹൃത വസുദേവ. സുത്വ കേട്ടിട്ട് വിനഷ്ട നാനാധീഹി, നാനാത്വബുദ്ധി നശിച്ചിട്ട് വിനഷ്ടമായി നാനാത്വധി ആയിട്ട് തൂഷ്ണീൻ നിശബ്ദനായിട്ട് പ്രീതമന അഭൂത്, ഏറ്റവും സന്തുഷ്ടനായിട്ട് അഭൂത് ഭവിച്ചു. ശ്രീശുഗോവാച ഏവം ഭഗവതാരാജൻ വസുദേവ ഉദാഹൃത ശ്രുത്വാ വിനഷ്ട നാനാധി തൂഷ്ണീൻ പ്രീതമന അഭൂത്. അഥ തത്ര ഗുരുശ്രേഷ്ഠ ദേവകീ സർവദേവത സ്വത്വാനന്ദം ഗുരു പുത്രമാഹ പുത്രം ആത്മജാസ്യം പുരുസ്മിതാം. അങ്ങനെ നാനാത്വധി നശിച്ചവരായി തീർന്നു, പലതില്ല, ഒന്നേ ഉള്ളൂ ബ്രഹ്മതത്വം മാത്രമാണ് സത്യം എന്ന് ഈശ്വര സ്വരൂപത്തെ കുറിച്ച് ശരിക്കറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഹേ കുരുശ്രേഷ്ഠ സർവദേവത ദേവകി, എല്ലാ ദേവതകളിലും വെച്ച് ഉത്കൃഷ്ടയായ ദേവതാ സ്വരൂപിണിയായ ദേവകി, അഥ അനന്തരം തത്ര ഗുരുഃ പുത്രം ആനീതം ശ്രുത്വ, ശ്രുത്വാനീതം ഗുരു പുത്രം, ഗുരുവായ ഭാന്തീപരി മഹർഷിക്ക് പുത്രനെ കൊണ്ടു കൊടുത്തു എന്ന് കേട്ടിട്ട് ആത്മജാഭ്യാം, ആരാൽ, തൻ്റെ പുത്രന്മാരാൽ, ആത്മജന്മാരായ തൻ്റെ രണ്ട് പുത്രന്മാരാൽ ഗുരുദക്ഷിണയായി പന്തീപനിയുടെ രണ്ടുടെ പുത്രന്മാരെ തിരിച്ചു കൊണ്ടു കൊടുത്തു എന്നുള്ള കഥ കേട്ടിട്ട് സുവിസ്മിത അത്ഭുതപ്പെട്ടു. തൻ്റെ മക്കൾക്ക് ഇതിനുള്ള കഴിവുണ്ടോ? ഈശ്വരന്മാരാണ്, ദേവന്മാരാണ്, ബ്രഹ്മസ്വരൂപരാണ്, പ്രകൃതി പുരുഷന്മാരാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എന്നോ നഷ്ടപ്പെട്ടു പോയ ഗുരുവിൻ്റെ പുത്രനെ ഒരു മനുഷ്യരൂപത്തിൽ വന്ന് ഇവർക്ക് വീണ്ടെടുത്തു കൊടുക്കാൻ കഴിയുമോ? അതൊരത്ഭുതമല്ലേ? അതിൽ വിസ്മിതയായി. അഥതത്ര ഗുരുശ്രേഷ്ഠ ദേവകീ സർവദേവതാ സ്വത്വാനീതം ഗുരു പുത്രം ആത്മജാഭ്യം സുവിസ്മിതാം. അഥതത്ര ഗുരുശ്രേഷ്ഠ ദേവകീ സർവദേവതാം ശ്രുത്വാനീതം ഗുരു പുത്രം ആത്മജാഭ്യം സുവിസ്മിതാം. കൃഷ്ണരാമോപമാശ്രാവ്യപുത്രൻ കംസവിഹിംസിതൻ സ്മരന്തി കൃപണം പ്രാഹ വൈക്രവ്യാദശ്രുവചന. രാമകൃഷ്ണവും കൃഷ്ണരാമന്മാർ ഉപമാശ്രാവ്യം വേണ്ടതുവണ്ണം കേൾപ്പിച്ചിട്ട് രാമകൃഷ്ണന്മാരെ കേൾപ്പിച്ചിട്ട് പുത്രൻ കംസവിഹിംസിതൻ, കംസനാൽ കൊല്ലപ്പെട്ട പുത്രന്മാരെ കുറിച്ച് രാമകൃഷ്ണന്മാരെ കേൾപ്പിച്ചിട്ട്, ഇവരുടെ ജ്യേഷ്ഠന്മാരാണ്
ഈ കഥയൊക്കെ ഇവരറിഞ്ഞിട്ടോ എന്ന് ദേവകിക്ക് അറിയില്ല. ദേവകിയുടെ ഓരോ പുത്രന്മാരെയും കംസൻ കൊന്നുകളഞ്ഞ കഥ അത് രാമകൃഷ്ണമാരെ കേൾപ്പിച്ചു. ഉപമാശ്രാവ്യ മരന്തീ കൃപണം പ്രാഹ. അവരെ സ്മരിച്ചുകൊണ്ട് കാരുണ്യത്തോട് പറഞ്ഞു, വൈക്ലവ്യാദ അശ്രുലോചനാം, ദുഃഖം കൊണ്ട് കണ്ണീരൊഴുകുന്ന കണ്ണോടെ, പ്രാഹ ഒരു പുത്രനെ വീണ്ടും കൊടുക്കാൻ നിങ്ങൾ രണ്ടുപേർ വിചാരിച്ചപ്പോൾ സാധിച്ചു എന്നോ നഷ്ടപ്പെട്ട ഗുരുവിൻ്റെ. പക്ഷേ എൻ്റെ ഈ ആറ് പുത്രന്മാർ അവർ കംസനാൽ കൊല്ലപ്പെട്ടവരാണ്. അവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരെക്കുറിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് കാരുണ്യത്തോടെ അവരോട് ഇപ്രകാരം പറഞ്ഞു, കൃഷ്ണരാമോപമാശ്രാവ്യപുത്രാൻ കംസവിഹിംസിതാൻ സ്മരന്തീ കൃപണം പ്രാഹ വൈക്ലവ്യാദശ്രുലോചനാം. കൃഷ്ണരാമോപമാശ്രാവ്യപുത്രാൻ കംസവിഹിംസിതാൻ സ്മരന്തീ കൃപണം പ്രാഹ വൈക്ലവ്യാദശ്രുലോചനാം. ദേവക്യവാച. ഇനി ദേവകിയുടെ നേരിട്ടുള്ള സംഭാഷണമാണ്. ഇത്രയും ശ്രീ ശുക്കനടക്കി നിന്ന് ദേവകി ഇങ്ങനെ വേദമുള്ള സംഭാഷണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ദേവകി നേരിട്ട് രാമകൃഷ്ണന്മാരോട് പറയുകയാണ്, രാമരാമ പ്രമേയാത്മൻ കൃഷ്ണയോഗേശ്വരേശ്വര വേദാഹം വം വിശ്വസൃജാം ഈശ്വരാവ ഈശ്വരാവ അതിപൂരുഷവും. ഹേ രാമ, അപ്രമേയാത്മൻ അളക്കാൻ കഴിയാത്ത കഴിവോടു കൂടിയവനായ ഹേ രാമ. രാമൻ എന്നുള്ളത് പേരാണ്. ഈ പേരിൻ്റെ അർത്ഥമാണ് രണ്ടാമത്തെ വാക്കിൽ രാമ രമിപ്പിക്കുന്നവൻ. പകലരെയും ആത്മസ്വരൂപമായ തന്നിലേക്ക് രമിപ്പിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അങ്ങയുടെ ആത്മസ്വരൂപത്തെ അളക്കാൻ പറ്റില്ല. കാരണം അനന്തനാണ് അങ്ങ്, അനന്തൻ്റെ ഭാവമാണ് ബല്ലാമൻ. അന്തമില്ലാത്ത അങ്ങയുടെ ചൈതന്യ സ്വരൂപം ഇത്രയുണ്ടെന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് അങ്ങ് രാമൻ തന്നെയാണ്. അങ്ങനെയുള്ള ഹേ രാമ, രാമ രാമ അപ്രമേയത്തൻ, അതേപോലെ ഹേ കൃഷ്ണ യോഗീശ്വരേശ്വരവും. ഹേ കൃഷ്ണ, അങ്ങ് യോഗഫലം ദാനം ചെയ്യുന്ന ഈശ്വരന്മാർക്കും ഈശ്വരനാണ്. യോഗേശ്വരന്മാരുടെ ഈശ്വരനാണ് അങ്ങ്. മനുഷ്യജീവിതത്തിൽ ചെയ്യുന്ന ഓരോ തരം യോഗങ്ങളുടെയും ഫലം നൽകുന്ന ഈശ്വരന്മാർ ഉണ്ട്. അവരെപ്പോലും നിയന്ത്രിക്കുന്നവനാണ് അങ്ങ്. യോഗീശ്വരേശ്വര വേദ അഹം ഞാൻ അറിയുന്നു, വാം നിങ്ങൾ രണ്ടുപേരെ, വിശ്വസൃജാം വിശ്വത്തെ സൃഷ്ടിക്കുന്നവരായ, ഈശ്വരവും ആദിപുരുഷവും ഈശ്വരന്മാരാണെന്നും ആദിപുരുഷന്മാരാണെന്നും നിങ്ങളെക്കുറിച്ച് ഞാൻ നന്നായി അറിയുന്നു. നിങ്ങൾ എൻ്റെ വെറും കേവലന്മാരായ പുത്രന്മാരല്ല, നിങ്ങൾ ലോകത്തെ സൃഷ്ടിക്കുന്ന ആയ ആദിപുരുഷന്മാർ തന്നെയാണ്. എല്ലാ അഷ്ടദിക്പാലകന്മാരായ ഈശ്വരന്മാർക്കും വരം കൊടുക്കുന്ന, വിദ്യ കൊടുക്കുന്ന ബ്രഹ്മാവ്, ശിവൻ മുതലായ സമസ്ത ഈശ്വരന്മാർക്കും ശക്തി പകർന്നു കൊടുക്കുന്ന ഈശിതാവാണ് അങ്ങ് എന്ന് അഹം വേദ ഞാൻ അറിഞ്ഞു. ഇപ്പം അറിഞ്ഞല്ല, പണ്ടേ അറിഞ്ഞാണ്. അന്ന് പ്രസവിച്ച സമയത്ത് പ്രസവ മുറിയിൽ വെച്ച് തന്നെ എനിക്ക് ബോധ്യമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ മറന്നുപോയി. ഇതായിരുന്നു സത്യം. രാമ രാമ പ്രമേയാത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വരാം വേദാഹം വാം വിശ്വസൃജാം ഈശ്വരാവ അതിപൂരുഷവും. രാമരാമാപ്രമേയാത്മൻ കൃഷ്ണയോഗീശ്വരേശ്വരവും വേദാഹം വാം വിശ്വസൃജാം ഈശ്വരാവ അതിപൂരുഷവും. കാലവിധ്വംസ സത്വാനാം രാജ്ഞാം ഉച്ഛാസ്ത്രവർത്തിനാം ഭൂമേർ പാരായമാണാനാം അവതീർണൌ ക്ഷയായമേം. കാല വിധ്വംസ സത്വാനാം
കാലം കൊണ്ട് നശിപ്പിക്കപ്പെട്ട ബലത്തോടുകൂടിയവരുടെ, കാലം കൊണ്ട് വിധ്വംസം നശിപ്പിച്ച തത്വത്തിന് ഇവിടെ ബലം എന്നർത്ഥം. ഇപ്പൊ കാലം കൊണ്ട് നശിപ്പിക്കപ്പെട്ട ബലത്തോടുകൂടിയവരും ആയ രാജ്ഞാം രാജാക്കന്മാർക്ക്, ഉത്ശാസ്ത്രവർത്തിനാം ശാസ്ത്രവഴിയിൽ നിന്നും വിട്ടുപോയവർ, ഉച്ഛാസ്ത്രവർത്തിനാം രാജ്ഞാം ഉച്ഛാസ്ത്രവർത്തിനാം രാജാക്കന്മാർക്ക്, ശാസ്ത്രത്തെ അതിക്രമിച്ച് വഴിവിട്ടു പോകുന്നവർ, ശാസ്ത്രവഴിയിൽ കൂടി സഞ്ചരിച്ചു പോകാത്തവരായ രാജാക്കന്മാർ, അവരെ കാലം കൊണ്ട് ബലം നഷ്ടപ്പെട്ടു പോയവരാണ്, ശാസ്ത്രവഴിയിൽ കൂടി സഞ്ചരിച്ചു പോകാൻ വിസമ്മതിക്കുന്നവരാണ് അവരെ. ഭൂമേഹി ഭാരായമാണാനാം, ഭൂമിയുടെ ഭാരത്തിനായി ആ അവരുടെ ഭാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവതീർണവും അവതരിച്ചവരാണ് നിങ്ങൾ രണ്ടുപേരും. ക്ഷയായ മേ, എന്നിൽ നിന്നും അവതരിച്ചവരാണ്, അവരെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയാണ്, ആ രാജാക്കന്മാരുടെ വധത്തിന് വേണ്ടിയാണ്, ആ രാജാക്കന്മാരെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നിൽ നിന്നും അവതരിച്ചെന്നുള്ളത് സത്യം തന്നെയാണ്. എവിടെ ക്ഷയായ ക്ഷയായമേന്നല്ലേ, അല്ല കിലാദ്യമേന്നാ കാണാ, ഈ ഗീതാപ്രശ്നത്തെ സംസ്കൃതത്തിലുള്ള പുസ്തകത്തിൽ അല്ല, ഭൂമിയർ ഭാരായമാണ് അവതീർണവും ക്ഷയായാന്ന്, ക്ഷയമേ അതെ, അതിന് പകരം കിലാദ്യമേ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നതായിരിക്കും. ഭൂമിയർ ഭാരായമാണ് അവതീർണവും കില അദ്യ മേ അല്ലേ, അതെ കില അദ്യമേ, ആ ഭൂമിയുടെ അല്ലേ എന്ന് ചോദിക്കുന്നതല്ലേ സാറേ, അത് എന്ത് പ്രസിദ്ധിയെ കാണിക്കാൻ എല്ലാവർക്കും അറിവുള്ളതാണല്ലോ എന്ന് അദ്യ ഇന്നർത്ഥം. അവതീർണവും അവതരിച്ചവരാണ്. പിന്നെ ഈ ക്ഷയായ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല എന്ന് മാത്രം, ഭൂമിയുടെ ഭാരമെന്ന പോലെ ഇരിക്കുന്ന രാജാക്കന്മാരുടെ ക്ഷയത്തിനെന്ന് പറഞ്ഞില്ലെങ്കിൽ അതിനുള്ള വാക്ക് അവിടെ ഇല്ലാതാകും. ഭാരായമാണന്മാർ എന്നുവെച്ചാൽ ഭാരം പോലെ ആയി തീർന്നവരാണ്. ഭാരമിവ ആചരതെ ഇതി ഭാരായമാണ എന്നാണ്, ഭാരത്തെ പോലെ ആചരിക്കുന്നവരാണ് ഭാരായമാണ്. അപ്പൊ ഭൂമിക്ക് ഭാരം പോലെ ആചരിച്ചു പോരുന്നവരായ അവരുടെ ക്ഷയായ എന്നുള്ള വാക്കില്ലെങ്കിൽ അർത്ഥം കിട്ടാതെ. അതെ അതെ ഓക്കെ, ക്ഷയായ മേ എന്ന് നോക്കൂ സാറേ. അതെ ക്ഷയായ ആ മേ അവതീർണ എന്നിൽ നിന്ന് അവതരിച്ചു എന്നാണ്. ഭൂമേഹി ഭാരായമാണാനം ക്ഷയായ മേ അവതീർണവും. കാലവിധ്വസ്തഫത്വാനാം രാജ്ഞാമുച്ഛാസ്ത്രവർത്തിനാം ഭൂമേർ ഭാരായമാണാനാം അവതീർണവും ക്ഷയായ മേ. അങ്ങയുടെ അവതാരം എന്താണ് എന്ന് ലോകർക്കെല്ലാം സ്പഷ്ടമായിട്ട് അറിയാവുന്നതാണ്, എനിക്കും മനസ്സിലായി. വഴിതെറ്റി നടക്കുന്ന രാജാക്കന്മാരെ ആ നേരായ വഴിയിൽ കൂടി തിരിച്ചു വിടണം, അങ്ങനെ പോകുന്നില്ലെങ്കിൽ അവരെ വധിച്ചു കളയണം. ഇതിനുവേണ്ടിയാണ് അങ്ങ് അവതരിച്ചത്. ഒരു വിരലിൻ്റെ അറ്റം മുറിഞ്ഞു, പലപാട് ചികിത്സ ചെയ്തു, കെട്ടിവെച്ചു, മരുന്നുകൾ കെട്ടിവെച്ചു, വർഷങ്ങളായിട്ടും അത് ഉണങ്ങിക്കരിഞ്ഞു പോകുന്നില്ലെങ്കിൽ ആ വിരലിൻ്റെ അറ്റം മുറിച്ചു കളയണം, വധിക്കണം, നശിപ്പിക്കണം, ഇല്ലാതാക്കണം. എന്തിനു വേണ്ടിയാണ്? ബാക്കിയുള്ള അവയവങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. ഇതുപോലെ രാജാക്കന്മാർ വഴിവിട്ടു പോകുന്നവരാണെങ്കിൽ, ശാസ്ത്രം പാലിക്കാത്തവരാണെങ്കിൽ, വേണ്ടവണ്ണം ഭരണം നിർവഹിക്കാത്തവരാണെങ്കിൽ, ഇനിയും അതിനുള്ള കെൽപ്പ് കുറഞ്ഞവരായ രാജാക്കന്മാരാണെങ്കിൽ അവരെ കൊന്നുകളയുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയാണ് അങ്ങ് അവതരിച്ചത്. കാലവിധ്വസ്തഫത്വാനാം രാജ്ഞാമുച്ഛാസ്ത്രവർത്തിനാം ഭൂമേർ ഭാരായമാണാനാം അവതീർണവും ക്ഷയായമേ. കാലവിധ്വസ്തഫത്വാനാം രാജ്ഞാമുച്ഛാസ്ത്രവർത്തിനാം ഭൂമേർ ഭാരായമാണാനാം
അവതീർണോ ക്ഷയായമേം യഫ്യാം ശാം ശാം ശഭാഗേന വിശ്വോൽപത്തിലയോദയാഹ ഭവന്തി കില വിശ്വാത്മൻ സ്തം ത്വാദ്യാഹം ഗതിം ഗതാ. യഫ്യാ യാതൊരുവന്റെ അംശ അംശ ഭാഗേന അംശാംശ അംശഭാഗേന അംശത്തിൻ്റെ അംശത്തിൻ്റെ അംശങ്ങളുടെ ഭാഗം കൊണ്ട് ലേശം എന്നർത്ഥം കിട്ടാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചതാണ്. വിശ്വോൽപത്തിലയോദയാഹ, വിശ്വത്തിൻ്റെ ഉൽപ്പത്തിയും ഉദയവും ലയവും മൂന്നും ചെയ്യാൻ അങ്ങയുടെ ശക്തി മുഴുവനും വേണ്ട, ലേശവും വേണ്ട, ആ ലേശത്തിൻ്റെ ലേശവും വേണ്ട, അതിൻ്റെയും ലേശം മതി. അത്ര നിസ്സാരമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെന്ന ഈ ലീല. യഫ്യ അംശ അംശ അംശഭാഗേന വിശ്വോൽപത്തിലെ ഉദയാഹ ഭവന്തികില ഭവിക്കുന്നുവല്ലോ. വിശ്വാത്മൻ വിശ്വാത്മസ്വരൂപനായ ഹേ ഭഗവൻ തം ത്വാ അങ്ങനെയുള്ള അങ്ങയെ അദ്യ ഇന്ന് അഹം ഗതി ഗതാഹ ഞാനിന്ന് ഗതിയായി പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ ഇപ്പൊ ശരണമായി പ്രാപിച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ എൻ്റെ പുത്രന്മാരല്ല, നിങ്ങൾ ഭൂഭാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവതരിച്ച പ്രകൃതി പുരുഷന്മാരായ ഈശ്വരന്മാരാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ ശരണം പ്രാപിക്കാം. നിങ്ങളെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ ഭൗതിക ലോക ജീവിതവും ആത്മീയ ലോക ജീവിതവും സമ്പന്നമാവുകയുള്ളൂ. അതില്ലെങ്കിൽ രണ്ടും ആവില്ല. എനിക്കെൻ്റെ ഭൗതിക ലോക ജീവിതത്തെ സ്വസ്ഥമാക്കി കൊണ്ടുപോകാൻ നിങ്ങൾ വേണം. അതേപോലെ ഇവിടെ വിട്ടുപോയാൽ കിട്ടാവുന്ന പരലോകത്തിലെ ആത്മാനുഭവത്തിൻ്റെ സുഖം ലഭിക്കാനും നിങ്ങൾ വേണം. ഈ രണ്ട് സുഖാനുഭൂതിക്ക് നിങ്ങളാണ് കാരണക്കാർ. അതുകൊണ്ട് വിശ്വാത്മൻ തം ത്വാദ്യാഹം ഗതിം ഗതാഹ അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ഇന്നിതാ എനിക്ക് ഗതി ലഭിക്കാനായി ശരണമായി പ്രാപിക്കുന്നു. യഫ്യാംശാംശ അംശഭാഗേന വിശ്വോൽപത്തിലയോദയാ ഭവന്തി കില വിശ്വാത്മൻ തം ത്വാദ്യാഹം ഗതിം ഗതാം. യഫ്യാംശ അംശാംശഭാഗേന വിശ്വോൽപത്തിലയോദയാഹം ഭവന്തി കില വിശ്വാത്മം സ്തം ത്വാദ്യാഹം ഗതിം ഗതാഹം. യഫ്യാംശാംശഭാംശഭാഗേന വിശ്വോൽപത്തിലയോദയാഹം ഭവന്തി കില വിശ്വാത്മം സ്തം ത്വാദ്യാഹം ഗതിം ഗതാഹം. ചിരാൻ മൃതസുതാദാനേ ഗുരുണാകില ചോദിതൗ ആനിന്യു പിതൃസ്ഥാനാത് ഗുരവേ ഗുരുദക്ഷിണം. ചിരാത് വളരെ കാലമായിട്ട് മൃതഫുത ആദാനി മരിച്ചുപോയ പുത്രനെ തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ചിരാത് മൃതഫുത ആദാനി വളരെ കാലമായിട്ട് മൃതരായ പുത്രനെ ആദാനം ചെയ്യുന്നതിന് ഗുരുണാകില ചോദിതവും ഗുരുവിനാൽ നിങ്ങൾ പ്രചോദിപ്പിക്കപ്പെട്ടവരായില്ലേ ചോദിതവും രണ്ടുപേരും ആനിന്യഥുഹു ലിറ്റിലെ പ്രഥമ പുരുഷ മധ്യപുരുഷ പുരുഷ ദ്വിവചനമാണ്. ആനിന്യുഥുഹു ആനയിച്ചു തിരിച്ചു കൊണ്ടുവന്നു. പിതൃസ്ഥാനാത് പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഗുരവേ ഗുരുദക്ഷിണ ഗുരവേ ഗുരുവിനായിക്കൊണ്ട് ഗുരുദക്ഷിണാം ആനിന്യഥുഹു ഗുരുവിന് ഗുരുദക്ഷിണയായിട്ട് ഗുരുപത്തനെ നിങ്ങൾ കൊണ്ട് ദക്ഷിണയായിട്ട് കൊടുത്തില്ലേ സന്ദീപനുടേ കൽപ്പന കൊണ്ട്. ചിരാൻമതഫുദാദാനേ ഗുരുണാകില ചോദിതവും ആനിന്യഥു പിതൃസ്ഥാനാത് ഗുരവേ ഗുരുദക്ഷിണാം. ചിരാൻമതഫുദാദാനേ ഗുരുണാകില ചോദിതവും ആനിന്യഥു പിതൃസ്ഥാനാത് ഗുരവേ ഗുരുദക്ഷിണാം. തഥാ മേ കുരുതം കാമം യുവാം യോഗേശ്വരേശ്വരോ ഭോജരാജഹതൻ പുത്രൻ കാമയേ ദൃഷ്ടുമാഹൃതൻ.
തഥാ അങ്ങനെ മേ എനിക്ക് കുരുതം ചെയ്യണം നിങ്ങൾ രണ്ടുപേരും. ദ്വിവചനത്തിലാണ് പറയുന്നതൊക്കെ. കാമം ആഗ്രഹത്തെ, യുവാം നിങ്ങൾ രണ്ടുപേരും. യുവാം മേ കാമം കുരുതം, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കണം. കാരണം നിങ്ങൾ യോഗീശ്വരേശ്വരന്മാരാണ്. യോഗേശ്വരന്മാർക്കും ഈശ്വരന്മാരാണ്. യോഗങ്ങൾക്കനുസരിച്ച് ഗതിയും ഫലവും ധാരാളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈശ്വരന്മാർക്കും ഈശ്വരന്മാരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ആഗ്രഹം സാധിച്ചേരണം. എന്താണ് ഭോജരാജഹതൻ പുത്രൻ? ഭോജരാജാവായ കംസനാൽ കൊല്ലപ്പെട്ട എൻ്റെ പുത്രന്മാരെ, കാമയെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൃഷ്ടും ആഹൃതൻ, ഒന്ന് കാണണം എന്നൊരാഗ്രഹം. അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന്. പറ്റും എന്ന് ഉറയ്ക്കാൻ കാരണം ഗുരുദക്ഷിണയായിട്ട് എന്നോ മരിച്ച ഗുരുവിൻ്റെ പുത്രൻ തിരിച്ചു കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ കഴിവുള്ള യോഗീശ്വരന്മാരാണ് നിങ്ങളെങ്കിൽ എൻ്റെ മൃതപുത്രന്മാർ, എൻ്റെ ഭീമന്ത പുത്രൻ മുതൽ എത്ര പേരെ ഈ കംസൻ കൊന്നുകളഞ്ഞു. അവരെ ഒന്ന് കണ്ടാൽ കൊള്ളാം, എനിക്ക് ആഗ്രഹമുണ്ട്. മരിച്ചുപോയവരെ കാണാൻ പറ്റുമോ എന്നൊക്കെ നമ്മളുടെ ചോദ്യങ്ങളാണ്. കാരണം ഇവരാരൊക്കെ ആയിരുന്നുവെന്നും ഇവർക്ക് ജനനമരണങ്ങൾ ഇല്ലാത്തവരാണെന്നും ഒക്കെ ഇവരുടെ പൂർവ്വകഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനിയും അപ്പം നമുക്കറിയാൻ പറ്റും. അങ്ങനെയുള്ളവരായതുകൊണ്ട് അവർ കംസന്റെ മുമ്പിൽ ചിന്തിച്ചിത്തരി മരിച്ചു എന്ന് അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർ മരിക്കില്ല, അവർ ഒരിടത്ത് സുരക്ഷിതരാണ്. അതുകൊണ്ട് അവരെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് കാണിക്കാൻ വിഷമമുണ്ടാവില്ല. ഇത് നഗ്നസത്യമാണ്. ദേവകി അറിയുന്നില്ല, കൃഷ്ണൻ അറിയാം. അതുകൊണ്ട് ദേവകി ആവശ്യപ്പെടുന്നത്, എൻ്റെ മദരായ ഈ പുത്രന്മാരെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. തഥാമേ കുരുതം കാമം യുവാം യോഗീശ്വരേശ്വരോ ഭോജരാജഹതൻ പുത്രൻ കാമയെ ദൃഷ്ടുമാഹൃതൻ ഋഷിരുവാചാം. ഇനി ഋഷി പറയുകയാണ്, ഏവം സംചോദിതോ മാത്ര രാമകൃഷ്ണശ്ച ഭാരതാം സുതലം സം വിവിശുദർ യോഗമായാമുപശ്രുതവും ഏവം സംചോദിതവും. ഇങ്ങനെ പ്രചോദിപ്പിക്കപ്പെട്ടവരായ അവർ രണ്ടുപേരും, ആരാൽ? അമ്മയാൽ. രാമകൃഷ്ണശ്ച രാമനും കൃഷ്ണനും, ഹേ ഭാരത, ഭരതകുലജാതനായ ഹേ രാജാവേ, സുതലം സം വിവിശതുഹു, സുതലത്തിലേക്ക് പ്രവേശിച്ചു. സുതലം 14 ലോകങ്ങൾ ഒരു ലോകമാണ്, ഭൂമിക്ക് തൊട്ടടിയിലുള്ള ഒരു ലോകമാണ്. സുതലം ഫം വിവിശതുഹു, വിവേശ വിവിശതുഹു വിവിശുഹു, ദ്വിവചനമാണെല്ലാം രണ്ടുപേരായതുകൊണ്ട്. യോഗമായാം ഉപാശ്രിതവും, തങ്ങളുടെ യോഗമായ ആശ്രയിച്ചിട്ട് ഇപ്പൊ തങ്ങൾ രാമകൃഷ്ണന്മാരായിട്ട് നിൽക്കുന്ന വെറും പുത്രന്മാരാണ്. പക്ഷേ ഈ പുത്ര ഈ മരിച്ചു പുത്രന്മാരെ തിരിച്ചു കൊണ്ടു കൊടുക്കാൻ വേണ്ടി സുതലത്തിലേക്ക് പോകണമെങ്കിൽ ഈ വേഷത്തിൻ്റെ രൂപത്തിനും പറ്റത്തില്ല. അപ്പം മായാസ്വരൂപത്തെ സ്വീകരിച്ചു, എന്നിട്ട് സുതലത്തിലേക്ക് യാത്രയായി. ഏവം സംചോദിതവും മാത്ര രാമകൃഷ്ണശ്ച ഭാരതാം സുതലം ഫം വിവിശുദോ യോഗമായാമുപശ്രിതവും ഏവം സംചോദിതവും മാത്ര രാമ കൃഷ്ണശ്ച ഭാരത സുതലം സംവിശതുർ യോഗമായാമുപശ്രിതവും തസ്മിൻ പ്രവിഷ്ടാവുപലഭ്യതേത്യരാജ് വിശ്വാത്മദൈവം സുതരം തഥാത്മന തദ്ദർശനാഹ്ലാദപരിപ്രദാശയ സദ്യസമുദ്ധായ നാമസാന്വയാം തസ്മൻ പ്രവിഷ്ടവും ഉപലഭ്യ. അവിടെ പ്രവേശിച്ച അവരെ രണ്ടുപേരെയും ഉപലഭ്യ അടുക്കൽ കണ്ടിട്ട് ലഭിച്ചിട്ട് ദൈത്യരാക്ഷ് അസുരചക്രവർത്തിയായ മഹാബലി വിശ്വാത്മദൈവം സുതരാം തഥാത്മന വിശ്വാത്മദൈവം പക്കല ആത്മാക്കൾക്കും ദൈവമായിരിക്കുന്നവനും അതേപോലെ തഥാ
ആത്മനഹ, അതുപോലെ തനിക്കും സുതരാം ഏറ്റവും അധികം. ലോകത്തിലുള്ള എല്ലാവർക്കും ആത്മസ്വരൂപനായ ഈശ്വരനാണ് അങ്ങ്, എനിക്കും അങ്ങ് തന്നെയാണ്. തഥാ ആത്മനഹ തദ്ദർശനം ആഹ്ലാദ പരിപ്ലവ ആശയ. ആ ദർശനം കൊണ്ട്, രാമകൃഷ്ണന്മാരുടെ മനുഷ്യസ്വരൂപത്തിലുള്ള ദർശനം കൊണ്ട് ആഹ്ലാദ പരിപ്രദാശയ, ആഹ്ലാദത്തിൽ മുങ്ങിപ്പോയ മനസ്സോടുകൂടിയവനായി. ആഹ്ലാദ പരിപ്രദ ആശയ, ആഹ്ലാദത്തിൽ മുങ്ങിപ്പോയ ആശയത്തോടുകൂടിയവനായി. സദ്യ പെട്ടെന്ന് സമുദ്ധായ എഴുന്നേറ്റിട്ട് നനാമ നമസ്കരിച്ചു. ഫന്വയ കുലത്തോടൊപ്പം തൻ്റെ അഫുരകുലത്തിൽ കൂടെ നിന്ന സകലമാന ആൾക്കാരോടുകൂടി കുതലത്തിൽ എത്തിച്ചേർന്ന രാമകൃഷ്ണന്മാരെ മഹാബലി ഏറ്റവും അധികം ആഹ്ലാദം കൊണ്ട് സന്തോഷത്തിൽ മുങ്ങി എഴുന്നേറ്റവനായ ആ മഹാബലി ഭഗവാനെ നമസ്കരിച്ച് ആരാധിച്ചു. തസ്മിൻ പ്രവിഷ്ടാ ഉപലഭ്യദൈത്യരാജ് വിശ്വാത്മദൈവം ഭുതരം തഥാത്മനാം തദ്ദർശനാഹ്ലാദ പരിപ്രദാശയാം പദ്യസമുദ്ധായ നാമ ഫന്വയാം. തസ്മിൻ പ്രവിഷ്ടാ ഉപലഭ്യദൈത്യരാജ് വിശ്വാത്മദൈവം ഭുതരം തഥാത്മനാം തദ്ദർശനാഹ്ലാദ പരിപ്രദാശയ സദ്യസമുദ്ധായ നനാമ ഫന്വയാം. തയോസമാനീയം വരാസനം മുദാം നിവിഷ്ടയോസ്തത്ര മഹാത്മനോസ്തയോഃ ദധാരപാദാവനിജ്ജതജ്ജരം പവർന്ദ ആ ബ്രഹ്മപുനർ യദംബുഹാം. തയോഃ, അവർ രണ്ടുപേർക്ക് വരാസനം സമാനീയ ശ്രേഷ്ഠമായ പീഠം കൊടുത്തിട്ട് സന്തോഷത്തോടെ, വരമായ ആസനം വരാസനം, സമാനീയ കൊണ്ടുവരുത്തി കൊടുത്തിട്ട് മുദാ സന്തോഷത്തോടെ, നിവിഷ്ടയോഹ് തത്ര മഹാത്മനോസ്തയോഹും ഇരുന്നവരായ ആ രണ്ട് മഹാത്മാക്കളുടെയും നിവിഷ്ടയോഹ് നിവേശനം ചെയ്തവരായ തത്ര അതിൽ ആ പീഠത്തിൽ മഹാത്മനോഹ തയോഹ് ആ രണ്ട് മഹാത്മാക്കളുടെയും ദധാര ധരിച്ചു. പാദൗ അവനിജ്യ പാദാവനിജ്യ കാല് കഴുകിയിട്ട് എന്നർത്ഥം. പാദൗ കാലുകൾ അവനിജ്യ കഴുകിയിട്ട് അവനേദനം ചെയ്തിട്ട് തത് ജലം ആ ജലം പവൃന്ദ അവിടെ കൂടിയിരുന്ന എല്ലാവരും ആ ബ്രഹ്മ ബ്രഹ്മാവ് വരെയുള്ള എല്ലാവരുടെയും പുന സംശുദ്ധമാക്കുന്ന ഏത് അംബുഹ ഭഗവാന്റെ കാല് കഴുകിയ വെള്ളം ബ്രഹ്മാവിനെ പോലും പരിശുദ്ധമാക്കുന്നതാണ്. പിന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ച കോടിക്കണക്കിന് ജീവജാലങ്ങളെ പരിശുദ്ധമാക്കുന്നു എന്നുള്ളതിൽ എന്ത് അത്ഭുതത്തിന് അവകാശം. ആ കാല് കഴുകിയ വെള്ളം അവനിജ്യ തജ്ജലം അവനേജന ജലം യദമ്പു അത് യാതൊരു വെള്ളമാണോ അത് പുനഃശുദ്ധീകരിക്കും. ഇവിടെ പവർന്ദ ആ ബ്രഹ്മ വരെയുള്ള എല്ലാ വർണ്ണങ്ങളെയും അത് സന്തോഷിപ്പിക്കുന്നതാണ് ഈ പരിശുദ്ധമായ ജലം. തയോസമാനീയവരാസനം മുദാം നിവിഷ്ടയോസ്തത്ര മഹാത്മനോസ്തയോഹും ദധാരപാദാവനിജ്ജതജ്ജലം പവർന്ദ ആ ബ്രഹ്മപുനർ യദംബുഹാം. തയോസമാനീയവരാസനം മുദാം നിവിഷ്ടയോസ്തത്ര മഹാത്മനോസ്തയോഃ ദധാരപാദാവനിജ്ജതജ്ജലം പവർന്ദ ആ ബ്രഹ്മപുനർ യദംബുഹാം. സമർഹയാമാസതൗ വിഭൂതിഭിർ മഹാർഹ വസ്ത്രാഭരണാനുലേപനൈ താംബൂലദീപാമൃതഭക്ഷണാദിഭീൻ സ്വഗോത്രവിത്ത ആത്മസമർപ്പണേന ജാം. മഹാബലി ആ രാമകൃഷ്ണന്മാരെ എങ്ങനെയൊക്കെ പൂജിച്ചു എന്ന് പറയുകയാണ്.
ഫമർഹയാമാഫ പൂജിപ്പിച്ചു, അർഹണം പൂജ, ഫമർഹയാമാഫ പൂജിച്ചു. ആ മഹാബലി തൗ അവർ രണ്ടുപേരെയും വിഭൂതിഭിഹി വിഭൂതികളെ കൊണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള മഹാർഹ വസ്ത്ര ആഭരണ അനുലേപനൈ, മഹാർഹം ഏറ്റവും വിലയുള്ള വിലപിടിപ്പുള്ള അമൂല്യമായ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചന്ദനാദികളായ അനുലേപനങ്ങൾ, ഇങ്ങനെയുള്ള വിഭൂതികളെ കൊണ്ട് അവരെ പൂജിച്ചു. താംബൂല ദീപ അമൃത ഭക്ഷണാദിഭിഹി, മാത്രമല്ല താംബൂലം വിളക്ക് അമൃത ഭക്ഷണം ആദിയായവകളെ കൊണ്ടും പൂജിച്ചു. സ്വഗോത്രവിത്താത്മസമർപ്പിതേന സമർപ്പണേന ചാം ഫഗോത്ര വിത്ത ആത്മസമർപ്പണേന ച, ഫ എന്ന് വെച്ചാൽ തൻ്റെ ഗോത്രം കുലം, വിത്തം ധനം, ആത്മാവ് ദേഹം, ഇത്രയും സമർപ്പിച്ചു. ഫ ഗോത്ര വിത്ത ആത്മസമർപ്പണേന ച അർഹയാമസ, തനിക്കുള്ളതെല്ലാം ആ ഭഗവാന്റെ മുമ്പിൽ തിരുമുൽക്കാഴ്ചയായിട്ട് അർപ്പിച്ചു. തൻ്റെ ഗോത്രത്തെ, താൻ പിറന്ന കുലത്തെ, തൻ്റെ വിത്തത്തെ, തൻ്റെ ആത്മാവിനെ, ശരീരത്തെ ഒക്കെ സമർപ്പിച്ചു. ഈ സമർപ്പണം കൊണ്ടാണ് പൂജിച്ചത്. സമർഹയാമാഫതൗഭൂതിഭൻ മഹർഹവസ്ത്രാഭരണ അനുലേപനയും താംബൂലദീപാമത ഭക്ഷണാദിഭി സ്വഗോത്രവിത്ത ആത്മസമർപ്പണേന ചാം സമർഹയാമാഫതൗ വിഭൂതിഭൻ മഹാർഹവസ്ത്രാഭരണാനുലേപനയും താംബൂലദീപാമത ഭക്ഷണാദിഭി സ്വഗോത്രവിത്ത ആത്മസമർപ്പണേന ചാം ഇന്ദ്രസേനോ ഭഗവത് പദാംബുജം വിഭ്രന്മുഹു പ്രേമ വിഭിന്നയാ ധിയാം ഉവാച ആനന്ദ ആനന്ദജലാകുലക്ഷണ പ്രഹൃഷ്ടരോമ നബ ഗദ്ഗദാക്ഷരം. ഫ ഇന്ദ്രസേന, ഇന്ദ്രസേനൻ മഹാബലി, ആ ഇന്ദ്രസേനായ മഹാബലി ഭഗവത് പദാംബുജം, ഭഗവാന്റെ പദാംബുജത്തെ ഭ്രൻ ധരിച്ചുകൊണ്ട് മുഹു വീണ്ടും പ്രേമവിഭിന്നയാധിയ, പ്രേമം കൊണ്ട് വിഭിന്നമായ മാറിപ്പോയ ആർദ്രതയുള്ള അലിവുള്ള കാരുണ്യമുള്ള പ്രേമ വിഭിന്നയാധിയ ബുദ്ധിയിലൂടെ വാച ഹ പറഞ്ഞുവല്ലോ, ആനന്ദജലാകുലക്ഷണ ആനന്ദക്കണ്ണീര് കൊണ്ട് കണ്ണ് നിറഞ്ഞവനായിട്ട് പറഞ്ഞുവല്ലോ. വാച ഹ ആനന്ദജല ആകുലക്ഷണ, ആ ഒറ്റ പദമാണ്, ഒന്നിച്ചങ്ങ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. വാച ഹ എന്ന് വേണേ ഒന്നിച്ച് പറയാം. പിന്നെ ആനന്ദജല ആകുലക്ഷണ, ആനന്ദജലം കൊണ്ട് ആകുലമായ കലങ്ങിയ കണ്ണോടുകൂടിയവനായ ആയിട്ട് ഉവാചഹ പറഞ്ഞുവല്ലോ. പ്രഹൃഷ്ട രോമാ രോമാഞ്ചമുണ്ടായി, ഹേ നൃപ അല്ലയോ രാജാവേ. ഗദ്ഗദാക്ഷരം, അക്ഷരങ്ങൾ തൊണ്ടയിടറി ഗദ്ഗദങ്ങളായിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാവത്തിൻ്റെ തീവ്രത വരുമ്പോൾ, ദുഃഖമോ സുഖമോ ആനന്ദമോ സന്തോഷമോ ഒക്കെ എന്ന തീവ്രതയിൽ വന്നാൽ ഉണ്ടാകുന്ന അനുഭവത്തിലൊന്നാണ് കണ്ണു നിറയുക, രോമാഞ്ചം ഉണ്ടാവുക, തൊണ്ടയിടറുക. ഇത് മൂന്നും ഇപ്പോൾ ഉണ്ടായി. ആർക്ക്? മഹാബലിക്ക്. ആരെ കണ്ടപ്പോൾ? ഭഗവത് പദാംബുജത്തെ തൊട്ട് കൺമുമ്പിൽ വീണ്ടും വീണ്ടും കാണാൻ പറ്റുക.
യോഗീശ്വരന്മാരൊക്കെ എത്ര കാലം തപസ് ചെയ്താലും വല്ലപ്പോഴും മനസ്സിൽ നിന്ന് മിന്നി പറയുന്നതാണ് ഈ പാദാംബുജം. ഇത് സാക്ഷാത്തായിട്ട് സപ്രമാണമായി പ്രത്യക്ഷമായി കണ്ണുകൊണ്ട് തന്നെ കൺമുമ്പിൽ കണ്ടറിയാൻ പറ്റി. അതിൽ ആണ് എന്താ പ്രേമം കൊണ്ട് നിറഞ്ഞവനായി കാരുണ്യമുള്ളവനായി ആനന്ദജലാകുലക്ഷനായി പ്രഹിഷ്ടരോമാവായി ഗദ്ഗദാക്ഷരനായിട്ട് ഉവാച ഹ പറഞ്ഞുവല്ലോ. ഇന്ദ്രഫേനോ ഭഗവത് പദംബുജം വിഭ്രന്മുഹുപ്രേമ വിഭിന്നയാധിയാം ഉവാച ആനന്ദജലാകുലക്ഷണ പ്രഹൃഷ്ടരോമാഗദ്ഗദക്ഷരം. ഫൈന്ദ്രഫേനോ ഭഗവത് പദംബുജം വിഭ്രന്മുഹുപ്രേമ വിഭിന്നയാധിയാം ഉവാച ആനന്ദജലാകുലക്ഷണ പ്രഹൃഷ്ടരോമാഗദ്ഗദക്ഷരം. വിളിരുവാച ഇനി അങ്ങോട്ട് ബലി ഭഗവാനെ സ്തുതിക്കുന്നതാണ്. നമോനന്ദായ ബൃഹദേ നമ കൃഷ്ണായ വേദഫേ പംഖയോഗവിതാനായ ബ്രഹ്മണേ പരമാത്മനേ നമോ അനന്തായ അനന്തനായ അങ്ങേക്കായിക്കൊണ്ട് ഞാനിത് നമസ്കരിക്കുന്നു. ബൃഹദേ നമ ബൃഹത്തായിരിക്കുന്നവൻ ബ്രഹ്മണാത് ബ്രഹ്മ ഉച്ചത്തെ ബൃഹത്തായതുകൊണ്ടാണ് ബ്രഹ്മം എന്നതിനെ വിളിക്കുന്നത്. ബൃഹതേ ബ്രഹ്മണേ എന്നർത്ഥം പറയാം. നമ നമസ്കരിക്കുന്നു കൃഷ്ണായ കൃഷ്ണായിക്കൊണ്ട്. വേദഫേ ലോകത്തെ നിയന്ത്രിക്കുന്നവനായ കൃഷ്ണായിക്കൊണ്ട് വേദഫായ കൃഷ്ണായിക്കൊണ്ട് നമസ്കരിക്കുന്നു. അനന്തനും ബൃഹത്തുമായ അങ്ങേക്ക് നമസ്കാരം. പാംഖ്യയോഗവിധാനായ പാംഖ്യയോഗത്തെ വിധാനം ചെയ്യാൻ വിസ്തരിക്കാൻ വേണ്ടി ബ്രഹ്മണേ പരമാത്മനെ പരമാത്മസ്വരൂപനായ ബ്രഹ്മാവിനെ സാംഖ്യയോഗത്തെ വിസ്തരിച്ചു പറയാൻ വേണ്ടി ആണ് അങ്ങ് ഇവിടെ അവതരിച്ചത് എന്നെനിക്ക് ഉറപ്പാണ്. ഈ സാംഖ്യയോഗം എന്നിവിടെ പറയാൻ കാരണം കപിലന്റെ സാംഖ്യം ദർശനമാണ്, ഭഗവത്ഗീതയിലെ സാംഖ്യം യോഗമാണ്. അവിടെ സാംഖ്യം എന്ന് പറയുന്നത് ആത്മതത്വജ്ഞാനത്തെയാണ്, അതുകൊണ്ടാണ് അത് യോഗമായി കാണുന്നത്. ആ ഗീതയിൽ പറയുന്ന യോഗം പലതുണ്ട്, ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, ഇങ്ങനെ മൂന്ന് വിധത്തിൽ യോഗങ്ങളുണ്ട്. ഈ മൂന്ന് എന്നുള്ള സംഖ്യയെ കാണിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സംഖ്യയോഗം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കപിലന്റെ സംഖ്യയോഗത്തെ വിസ്തരിക്കലാണ്, സംഖ്യ ദർശനത്തെ വിസ്തരിക്കലാണ് എന്ന് വരില്ല, അതിന് പറയുന്നുമില്ല. അപ്പം പിന്നെ ഭക്തിപൂർവകമായാണ് മഹാബലി സ്തുതിക്കുന്നത്. മഹാബലിയുടെ സ്തുതിയിൽ ജ്ഞാന കർമ്മ ഭക്തികൾ മാത്രമാണ് അന്തർഭവിച്ചിരിക്കുന്നത്. സാംഖ്യയോഗവിധാനായ ബ്രഹ്മണേ പരമാത്മനെ പരമാത്മസ്വരൂപനായ ബ്രഹ്മസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം. വെല്ലുരുവാച നമോനന്തായ ബൃഹദേ നമ കൃഷ്ണായ വേദഫേ സംഖ്യയോഗവിധാനായ ബ്രഹ്മണേ പരമാത്മനെ നമോനന്തായ ബൃഹദേ നമ കൃഷ്ണായ വേദഫേ സംഖ്യയോഗവിധാനായ ബ്രഹ്മണേ പരമാത്മനെ നമോനന്തായ ബൃഹദേ നമ കൃഷ്ണായ വേദഫേ സംഖ്യയോഗവിധാനായ ബ്രഹ്മണേ പരമാത്മനെ ദർശനം ബാഹ്യഭൂതാനാം ദുഷ്പ്രാപം ചാപ്യദുർലഭം രജസ്തമ സ്വഭാവാനാം എന്ന പ്രാപ്തവും ദുർക്ഷയാം. ദർശനം ബാഹ്യഭൂതാനാം ഭൂതങ്ങൾക്ക് ഈ ദർശനം, നിങ്ങളുടെ ഈ കാഴ്ച, വാം ദർശനം, നിങ്ങളുടെ ഈ കാഴ്ച ദുഷ്പ്രാപം പ്രാപിക്കാൻ വിഷമമുള്ളതാണ്. അപ്രാപമല്ല, ദുഷ്പ്രാപമാണ്.
ച തന്നെയുമല്ല അഭി അദുർലഭം, ദുർലഭമല്ല, ചാപ്യ ദുർലഭം, ദുർലഭവുമല്ല, ലഭിക്കാൻ വിഷമവും ഇല്ല, ദുഷ്പ്രാപമാണ്. അങ്ങനെയുള്ള അങ്ങയുടെ ദർശനം ഭൂതങ്ങൾക്ക് ഇപ്പോൾ സമ്പ്രാപ്തമായിരിക്കുന്നുവല്ലോ. രജസ്തമ സ്വഭാവാനാം എന്ന പത്തോ എതിർക്ഷയ, രജസ്തമ സ്വഭാവികൾക്ക് യാതൊന്നാണോ അത് നഹ ഞങ്ങൾക്ക് പ്രാപ്തവും എതിർക്ഷയ, യാദൃച്ഛ്യം കൊണ്ട് ഞങ്ങൾക്ക് പ്രാപിച്ചിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു അർത്ഥം. നിങ്ങളുടെ ദർശനം കിട്ടാൻ വല്ല വിഷമമാണ്, അത് പ്രാണികൾക്ക് ദുർലഭമാണ്. ചിലപ്പോൾ ചിലർക്ക് അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിമിഷനേരം സുലഭമായി എന്ന് വന്നേക്കാം, അത്രേ ഉള്ളൂ, തീർച്ചയായില്ല. എന്തെന്നാൽ അങ്ങ് സത്വഗുണം നിറഞ്ഞിരിക്കുന്ന യോഗീശ്വരന്മാർക്ക് കൂടി ദുർലഭനായ ആണ് അങ്ങ്. പക്ഷേ രജസ്തമ സ്വഭാവത്തോടു കൂടിയ ഞങ്ങൾ സുലഭമാക്കി തീർക്കാനായി യാദൃച്ഛികമായി ഇവിടേക്ക് വന്നിരിക്കുന്നുവല്ലോ, ഇതൊരു കഷ്ടമല്ലേ? ഞങ്ങളുടെ രജസ്തമ സ്വഭാവികളാണ് ഞങ്ങളിപ്പോൾ സത്വഗുണപ്രധാനിയായ അങ്ങയുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് കഷ്ടമല്ലേ? അങ്ങയുടെ ദർശനം ദുർലഭമാണ്. രജസ്തമ സ്വഭാവക്കാരായ ഞങ്ങൾക്കത് സുലഭം ആവില്ല. സുലഭമാക്കി തീർക്കാനായിട്ടാണ് യാദൃച്ഛികമായിട്ടും ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ദേവകി വാസുദേവന്മാർ, അല്ലെങ്കിൽ ദേവകി പറയുകയാണ്, അല്ല ഇവിടെ മഹാബലി പറയുകയാണ്, ഈ സ്വതലത്തിലേക്ക് വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സ്വതലയാത്ര, സ്വതലവാസം ഇന്ന് സഫലമായിരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ദർശനം ദുർലഭമാണ്. ഞങ്ങൾ രജോഗുണപ്രധാനികളാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനം കിട്ടിയെന്നുള്ളത് അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ദർശനം ബാംഹ്യഭൂതാനാം ദുഷ്പ്രാപം ചപ്യ ദുർലഭം രജസ്തമ സ്വഭാവാനാം എന്ന പ്രത്യുദുർക്ഷയം. ദർശനം ബാംഹ്യഭൂതാനാം ദുഷ്പ്രാപം ചപ്യ ദുർലഭം രജസ്തമ സ്വഭാവാനാം എന്ന പ്രത്യുദുർക്ഷയം. ദർശനം ബാംഹ്യഭൂതാനാം ദുഷ്പ്രാപം ചപ്യ ദുർലഭം രജസ്തമ സ്വഭാവാനാം എന്ന പ്രാപ്തവും യതുച്ഛയാം. എന്നിങ്ങനെ ഭഗവാനെ കിട്ടിയതുകൊണ്ടുള്ള, നേരിട്ട് കാണാൻ പറ്റിയ സന്തോഷത്തിൻ്റെ ഒരു കൃതജ്ഞത ദേവകി അവതരിപ്പിക്കുകയാണ്. എന്തായാലും നമ്മുടെ സമയം ആയിരിക്കുകയാണ്, എന്തായാലും അധ്യായം തീരില്ല. 50 ശ്ലോകമുള്ള ഒരു നീണ്ട അധ്യായമാണ്, നമുക്ക് 41 അടുത്ത ദിവസം എടുക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പ്രശംസിക്കാം. സാറേ, 32 ശ്ലോകത്തിലെ അതില് ചിരാൻ മൃതസുതാദാനി ഗുരുണ കാലചോദിതവും കാണുന്നുണ്ട്. അത് കാലം കൊണ്ട് പ്രചോദിപ്പിക്കപ്പെട്ടതാണ്. ചിരാത് എന്ന് വന്നപ്പോ പിന്നെ കാലം ആവശ്യമില്ല. അപ്പൊ കിലാന്ന് മതിയോ? കാരണം ഇവിടെ ചിരാത് വന്നിട്ടുണ്ട്, അത് കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ കിരമതി. സംശയങ്ങളില്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ.